നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സായ രശ്മി രശ്മിരാജിൻ്റെയും മരണത്തിന് കാരണമെന്ന് ആരോപിക്കപ്പെടുന്ന ഹോട്ടൽ പാർക്ക് കോട്ടയം സംക്രാന്തിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ പാർക്ക് കൊഴുമന്തി ഹോട്ടൽ പോലീസിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ തുറന്ന് പരിശോധന നടത്തി ഇവിടെ നിന്നുമാണ് ഓൺലൈനായി സ്വിഗ്ഗി മുഖേന രശ്മിരാജ് ഭക്ഷണം വാങ്ങി കഴിച്ചതെന്നാണ് പറയുന്നത് ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും സി സി ക്യാമറ ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് പോലീസും നടത്തുന്നത് അതോടൊപ്പം തന്നെ പക്ഷു സുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്നു കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങുന്നത് സ്ഥിരമായി ഇവിടെ ഭക്ഷണം ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങിയിരുന്നതാണ് രശ്മിരാജ് അതിനുശേഷം ദേഹാസ്വസ്ഥ്യുണ്ടാവുകയും തുടർന്ന് രണ്ട് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടുകയുമായിരുന്നു പക്ഷേ രണ്ടാം തീയതി വൈകിട്ടാണ് രശ്മിരാജ് മരണത്തിന് കീഴടങ്ങുന്നത് ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധ ആശ്രയവുമായിരുന്നു മുപ്പത്തി ഒന്ന് വയസ്സുകാരിയായ രശ്മിരാജ് സ്വന്തമായി വീട് പണി യായിരുന്നു വിവാഹം കഴിഞ്ഞു അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് രശ്മിരാജ് ഈ ഹോട്ടലിനെ പറ്റി ഒരു മാസം മുൻപും പരാതി ഉയർന്നിരുന്നു എന്നാൽ വീണ്ടും നഗരസഭ ഇതിന് പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു കോട്ടയത്ത് പ്രവർത്തിക്കുന്ന മലപ്പുറം ഹോട്ടലിൻ്റെ ഉടമ കാസർഗോഡുകാരനായ ലത്തീഫ് ലത്തീഫിൻ്റെ പേരിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത് ഉടമകളായി നാല് പേര് ഉള്ളതായാണ് മറദാടൻ മലയാളി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നാൽ ഈ ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്ന മിക്ക യ്ക്ക് വരും ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ ആര് എന്ന് അറിയില്ലായിരുന്നു ആകർഷണീയമായ ഫുഡുകൾ പരസ്യങ്ങളൊക്കെ കണ്ടാണ് ആളുകൾ നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു കഴിഞ്ഞ ന്യൂ ഇയറിന് കച്ചവടം നടന്നില്ല അതിനു മുൻപ് വരെ ഒരു ദിവസം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ കച്ചവടം നടന്നിരുന്നതായി തന്നെ സമീപ കടക്കാരൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് ഹോട്ടലിലേക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ഇതര സംസ്ഥാന തൊഴിലാളികളെയും അവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരു വീടായിരുന്നു ഇവർ എടുത്തിരുന്നത് ഇവിടെ വൃത്തിഹീനമായ രീതി രീതിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്ന മരുന്നാനം കണ്ടെത്തിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്തു എന്നാൽ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തിന് ലൈസൻസ് നഗരസഭ നൽകിയിട്ടില്ല അത് അനുമതിയില്ലാതെയായിരുന്നു പ്രവർത്തിച്ചത് അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഈ ഹോട്ടലിനെ സംബന്ധിച്ച് ദുരൂഹതകളാണ് നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസ് നൽകിയതിൽ ഉള്ളതായിട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പണം വാങ്ങിയാണ് ലൈസൻസ് നൽകിയിരിക്കുന്നത് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുൻപാണ് ഈ ഹോട്ടൽ ഇതേ പരാതി ഉയർന്നിരുന്നു ഇപ്പോൾ രശ്മിയുടെ രശ്മിരാജൻ്റെ മരണത്തിന് കാരണമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ബാക്കി ഇരുപതോളം പേർ ആശുപത്രിയിൽ ചികിത്സ കഴിയുകയാണ് വിവിധ ആശുപത്രികളാണ് കുടുംബത്തോടൊപ്പം കുട്ടികളുമായി ചികിത്സയിൽ കഴിയുന്നവരുണ്ട് അവരൊക്കെ ഗാന്ധിനർ പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുണ്ട് അവരുടെ പരാതിയും പോലീസ് അന്വേഷിച്ച് വരികയാണ് ഏതായാലും ഈ കാര്യത്തിൽ രശ്മിയുടെ മരണകാരണം കൃത്യമാണോ എന്ന ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണോ എന്നുള്ള കാരണം കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി അതിന് കണ്ടെത്തേണ്ടതുണ്ട് അതിപോലെ തന്നെ രശ്മിയുടെ വീട്ടുകാർ അതായത് പിതാവ് പരാതി ഉന്നയിച്ചിരുന്നു എഫ് ഐ ആറിൽ ഇത്തരത്തിൽ പരാമർശമില്ല ഈ ഹോട്ടലിനെയോ ഒന്നും പരാമർശ പരാമർശിച്ചില്ല എന്ന ആരോപണവുമായി രശ്മിയുടെ പിതാവ് രംഗത്ത് വന്നിരുന്നു അതേ തുടർന്ന് പോലീസ് വളരെ കൃത്യമായി കാര്യക്ഷമമായി അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ രശ്മിയുടെ വീട്ടിലെത്തി പിതാവിൽ നിന്നും മൊഴി എടുക്കുകയാണ് പോലീസ് ഗാന്ധിനഗർ സി എയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തിരിക്കുന്നത് ഏതായാലും രശ്മിയുടെ മരണം യഥാർത്ഥ മരണകാരണം എന്താണെന്നുള്ളൊരു അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം നടത്തി അത് തെളിയേണ്ടതാണ് ഒരു തവണ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നടപടികൾ ഏൽക്കേണ്ടി വന്ന ഈ സ്ഥാപനങ്ങളൊക്കെ വേറെ പേരിൽ മറ്റ് ലൈസൻസി ഉപയോഗിച്ച് വേറൊരു പേരിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇവിടെ പരിശോധനയ്ക്ക് പോകാറില്ല എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന ഉണ്ടാകാറുള്ളൂ എന്ന വലിയ ആരോപണം നിലനിൽക്കുകയാണ് അൽഫാം കുഴിമന്തി ബോർഡുകളിലെ ആകർഷണീയത കണ്ട് നമ്മളത് ഓർഡർ ചെയ്യുന്നു എന്നാൽ ഒരിക്കലും മരണം നമ്മളെയും തേടിയെത്തുമെന്ന് നമ്മളറിയാതെ ഈ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങി കഴിക്കുകയാണ് ഫാസ്റ്റ് ഫുഡ് നമ്മൾ വാങ്ങി കഴിക്കുകയാണ് അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഏതായാലും ഈ കോട്ടയം സംക്രാന്തിയിൽ രശ്മിരാജിൻ്റെ മരണത്തിനിടയായ സംഭവം വലിയ വേദനയാണ് ഈ നാട്ടുകാർക്ക് തന്നെ പ്രിയങ്കരിയായിരുന്നു ഹോസ്പിറ്റലിലെയും ഒക്കെ എട്ട് വർഷം സേവനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്തിരുന്ന പെൺകുട്ടിയാണ് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന പെൺകുട്ടിയാണ് ആ രശ്മി രശ്മിരാജിൻ്റെ ഇപ്പോഴും അവർക്ക് രശ്മി രശ്മിരാജനെ മറക്കാനാകുന്നില്ല രശ്മി രശ്മിരാജിൻ്റെ മരണത്തിൽ നിന്നും ആ നൊമ്പരത്തിൽ നിന്നും ഇതുവരെയും ഈ വീട്ടുകാർ മോചിതരായിട്ടില്ല കോട്ടയതെന്നും മറന്നാടൻ മലയാളിക്കു വേണ്ടി സിയർഷ